ഉത്തരാഖണ്ഡ് രക്ഷാദൌത്യം അതിന്റെ ക്ലൈമാക്സ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഏറ്റവും അവസാനമായി 41 തൊഴിലാളികൾ സുരക്ഷിതരായി പുറത്തിറങ്ങുന്ന ആ ദൃശ്യങ്ങൾക്കായാണ് കാത്തിരിപ്പ്. അതിനുവേണ്ടിയിട്ടുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു. റോബിൻ മാത്യു മറ്റത്തിൽ സിൽക്യാരിൽ നിന്നും ചേരുകയാണ്. റോബിൻ, അപ്ഡേറ്റ്സ്. അനൂപ, എന്തായാലും അല്പം മുൻപ് ഒരു കയ്യടി ശബ്ദം ആ തുരങ്കത്തിൽ നിന്ന് കേട്ടു. എന്താണ് സാഹചര്യം എന്നത് കൃത്യം പറയാൻ ഈ ഒരു ഘട്ടത്തിൽ വയ്യ. കൂടുതൽ സ്ട്രക്ചറുകളുമായി NDRF സംഘം അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ആ നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തത്തിലേക്ക് അടുക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈയടിച്ചത് ആദ്യം പൈപ്പ് നേരത്തെ ഉച്ചയോടെ പൂർത്തിയാക്കിയപ്പോൾ തൊഴിലാളികളിലേക്ക് എത്തിച്ചപ്പോൾ വലിയ കരഘോഷം ഉണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെ ഇപ്പോൾ ടണലിൽ നിന്ന് കേട്ടു. ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്ന വിവരം 41 പേരിൽ ആദ്യ ആളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരം ആണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു സാഹചര്യമായിരിക്കും ഇപ്പോൾ ടണലിന്റെ മുഖത്ത് ആംബുലൻസിന് തൊട്ടടുത്ത് കേട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ന്യൂസ് ഏജൻസി എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആദ്യം കാണുന്ന ആംബുലൻസിൽ ഒരു തൊഴിലാളി കയറിയിട്ടുണ്ടാവണം. അയാൾ പുറത്തേക്ക് വൈകാതെ തന്നെ വരികയായിരിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. ആംബുലൻസ് അനൂപ് മുന്നോട്ട് വരുന്ന ചില മൂവ്മെന്റുകൾ ഉണ്ട് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ അതിൽ ഉണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നല്ല ഇരുട്ടാണ്. ടണലിന്റെ അകത്ത് ദൃശ്യങ്ങളിലെ ലൈറ്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. അതിന് തൊട്ടടുത്ത് വെച്ചാണ് ഇപ്പോൾ ഒരു കയ്യടി ശബ്ദം കേട്ടത്. എന്തായാലും കുറച്ച് ആളുകളെല്ലാം അങ്ങോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അത് ആളുകളെ എല്ലാവരെയും തുരങ്കത്തിന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായി എന്നാണ്. ഒരു ആംബുലൻസ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെയും ആംബുലൻസുകൾ പുറത്തേക്ക് വന്നിരുന്നു, പക്ഷെ അതിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നതിനെ കുറിച്ച് പറയുക വയ്യ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോൾ കയ്യടി ശബ്ദം കേട്ട ഭാഗത്തുള്ള ആംബുലൻസ് ആണ് ടണലിന് പുറത്തേക്ക് വയ്യുന്നത്. എന്തായാലും വലിയ ആകാംക്ഷ നിറയുന്ന മുഹൂർത്തമാണ്, വലിയ ആശങ്ക വഴിമാറുന്ന ഒരു മുഹൂർത്തമാണ് നമുക്കുള്ളത്. കാരണം കഴിഞ്ഞ 14-17 ദിവസമായി ഈ തൊഴിലാളികൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവർക്ക് ഭക്ഷണം എത്തിക്കാൻ, നമുക്ക് കൂടുതൽ ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്, കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ്. എന്തായാലും ആ ആംബുലൻസ് മുന്നോട്ട് പോകുമ്പോൾ ആളുകളെല്ലാവരും അതിൽ ഫോട്ടോ എടുക്കാൻ, അതായത് അവിടെയുള്ള സുരക്ഷാ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായ ആളുകൾ ഫോട്ടോ എടുക്കാൻ മൊബൈലുകൾ ഉയർത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആളുകൾ ആരെങ്കിലും ഉണ്ടാകണമെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടു പുറകെ വീണ്ടും വാഹനങ്ങൾ ചിലതെല്ലാം ടണലിനകത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് സാഹചര്യം എന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പറയുക. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഓരോരുത്തരെയും പുറത്തേക്ക് എടുക്കാൻ എന്തായാലും ഒരു അരമണിക്കൂറോളം സമയം എടുക്കുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ആ പ്രവർത്തനം, ആ പരിപാടി മുന്നോട്ട് പോകുന്നു. നേരത്തെ NDRF സംഘവും SDRF സംഘവും അകത്തേക്ക് പോയിരുന്നു. ഒപ്പം തന്നെ ഡോക്ടർമാരുടെ ഒരു സംഘവും പോയിരുന്നു. അവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവരെല്ലാം പുറത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അകത്തുണ്ട്, VK സിംഗ് ഉണ്ട്, കേന്ദ്രമന്ത്രി. അവരെല്ലാവരും ടണലിനകത്താണ്. ഉച്ചയോടെ എല്ലാവരും എത്തുകയും അവിടെ രക്ഷാദൌത്യം വിലയിരുത്തുകയും ചെയ്തതാണ്. എന്തായാലും ആ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള സംഘം വരുന്നു. കൂടുതൽ ആംബുലൻസുകൾ വരുന്നുണ്ട്. ഒരു സംഘം ആളുകൾ അവിടെ നിന്ന് എന്തായാലും ടണലിനകത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖല നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് തൊട്ട് പുറകിലാണ്. അവിടെ നിന്ന് കുറെ ആളുകൾ പുറത്തേക്ക് വരുന്ന കാഴ്ച എന്തായാലും ഈ ഒരു കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 17 ദിവസത്തിനിടയിൽ രാത്രി 7:30 ആ മുഹൂർത്തം, അവർ ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ മുഹൂർത്തം വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് രക്ഷാദൌത്യം പലപ്പോഴും റോബിൻ മാത്യു മട്ടത്തിലാണ് ഇപ്പോൾ സിൽക്യാരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാദൌത്യം അതിന്റെ അന്തിമ പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ തൊഴിലാളികളെയായി 60 മീറ്റർ കോൺക്രീറ്റ് കൂന തുരന്ന് സ്ഥാപിച്ച ലോഹക്കുഴലിലൂടെ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താ ഏജൻസികളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ANI പങ്കുവച്ച വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ആദ്യത്തെ തൊഴിലാളിയെ പുറത്തെത്തിച്ചു കഴിഞ്ഞു. ഏകദേശം 5 തൊഴിലാളികളെയോളം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നൊന്നായി 41 തൊഴിലാളികളാണ് ഇപ്പോൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. റോബിൻ, കേൾക്കാമോ? ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികൾ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരികയാണ്. തുരങ്കത്തിനുള്ളിൽ കൂടി സ്ഥാപിച്ച മറ്റൊരു ലോഹ തുരങ്കം അവരുടെ ജീവിതത്തിലേക്കുള്ള വഴിയായി മാറുന്നു. അങ്ങനെ 17 രാത്രിയും 17 പകലും രാജ്യം പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരുന്ന ആ നിമിഷങ്ങൾ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സിൽക്യാരയിൽ നിന്നും
ഹിമാലയത്തിന്റെ താഴ്വരയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി രാജ്യത്തിന് അഭിമാനം പകരുന്ന രാത്രിയാണ്, രാജ്യത്തിന്റെ പ്രാർത്ഥനകൾ സഫലമാകുന്ന രാത്രിയാണ്. 41 തൊഴിലാളികളെ സുരക്ഷിതരായി ആരോഗ്യത്തോടുകൂടി പുറത്തെത്തിക്കാൻ കഴിയണമേ എന്നതാണ് അവസാന പ്രാർത്ഥന. എന്തായാലും പുറത്തെത്തിയാൽ ഉടൻ തന്നെ ഇവർക്ക് വേണ്ട അടിയന്തര വൈദ്യ സഹായങ്ങൾ ഏർപ്പെടുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. റോബിൻ മാത്യു മറ്റത്തിലും ധനേഷ് രവീന്ദ്രനും ഒപ്പം പ്രശാന്ത് രഘുവംശവുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേർന്ന്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തുരങ്കത്തിനുള്ളിലേക്ക് ആംബുലൻസുകൾ 6 കയറിപ്പോയിട്ടുള്ളത്. പുറത്തേക്ക് എത്തിക്കുന്ന ഓരോ തൊഴിലാളിയെയും അപ്പോൾ തന്നെ ഈ ആംബുലൻസിലേക്ക് കയറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയാണ്. അങ്ങനെ 41 തൊഴിലാളികളെയും അവരെ ജീവിതത്തിലേക്ക് രക്ഷാപ്രവർത്തകർ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. അസാധാരണമായ ഒരു രക്ഷാദൌത്യത്തിന്റെ പര്യവസാനം അത് സഫലമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം അഭിമാന പുരസ്സരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 17 രാജ്യത്തിന്റെ എല്ലാ ശേഷിയും രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനം ഒടുവിൽ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു. അഭിമാനകരമായ ആ നിമിഷങ്ങൾ